به وتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالحق بشيرا ونذيرا اللهم صل على محمد وعلى ال محمد وبارك على محمد وعلى ال محمد كما صليت وباركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد ايها الناس اوصيكم واياي اولا بتقوى الله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لتبلون في اموالكم وانفسكم ولتسمعن من الذين اوتوا الكتاب من قبلكم ومن الذين اشركوا اذى كثيرا وان تصبروا وتتقوا فان ذلك من عزم الامور صلى الله عليه وسلم ബഹുമാന്യരായ സഹോദരിമാരെ സഹോദരന്മാരെ പ്രേമുള്ള സുഹൃത്തുക്കളെ സത്യവിശ്വാസികളെ സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അവൻ്റെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം അനുസരിച്ച് പാലിച്ച് മുത്തക്കറ്റുകളായി ജീവിക്കുവാൻ ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങളെയും ഞാൻ വസിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും തഖ്വയോടുകൂടി ജീവിക്കുവാനും മുഅ്മിനുകളായി ഭരിക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ പരീക്ഷണം എന്ന് പറയപ്പെടുന്ന ഒരു ദൈവനീതിയെപ്പറ്റി, അള്ളാഹുവിൻ്റെ ഒരു രീതി ശാസ്ത്രത്തെപ്പറ്റിയായിരുന്നു കഴിഞ്ഞയാഴ്ച ഞാൻ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചത്. പരീക്ഷണം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി അള്ളാഹു സൃഷ്ടിച്ച ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും അള്ളാഹു ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പരീക്ഷിക്കുന്നു. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ്, അള്ളാഹു നമുക്ക് നൽകുന്ന നന്മയായിക്കൊള്ളട്ടെ, നമുക്ക് നൽകുന്ന തിന്മയായിക്കൊള്ളട്ടെ, രണ്ടും അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ശ്രേഷ്ഠരായി മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരെ അള്ളാഹു തആല ഈ ലോകത്ത് പരീക്ഷിച്ചു. ഈ ലോകത്ത് പരീക്ഷിക്കുന്നതിന് നന്മ, അതും പരീക്ഷണത്തിന്റെ ഘടകമാണ്, തിന്മ അതും പരീക്ഷണത്തിന്റെ ഘടകമാണ്. ഓരോ വ്യക്തികളും ഏതിൽ കൂടിയാണ് പരീക്ഷിക്കപ്പെടുക നമുക്ക് പറയാൻ കഴിയും. ഒരുപക്ഷെ ഞാൻ നന്മയിലായിരിക്കാം പരീക്ഷണത്തിൽ പരാജയപ്പെടുന്നത്, അവന് അനുഗ്രഹങ്ങൾ കിട്ടുമ്പോഴായിരിക്കാം ഞാൻ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു പോകുക, ദാരിദ്ര്യത്തിൽ ഒരുപക്ഷെ ഞാൻ പിടിച്ചു തന്നേക്കാം, ദാരിദ്ര്യത്തിൽ ഞാൻ പിടിച്ചു തന്നേക്കാം, ക്ഷമിച്ചേക്കാം. പക്ഷെ നന്മ എനിക്കുണ്ടാകുമ്പോൾ അതിൽ വിനയം കാത്തു സൂക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞോളമെന്നില്ല. അപ്പൊ നമുക്ക് വലിയ നേട്ടമുണ്ടാകുമ്പോൾ വിനയം കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് അത് ഒരു പരീക്ഷണം. പക്ഷെ എല്ലാവർക്കും അവിടെ വിജയിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ ചിലർക്ക് വലിയ വലിയ നേട്ടങ്ങൾ ലഭിക്കുമ്പോഴാണ് അവർ പതറി, വേറെ ചിലർ നേരെ തിരിച്ചാണ്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴായിരിക്കും അവർ പതറി പോകുന്നത്. നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അവർ അള്ളാഹുവിനെ ശുക്ർ ചെയ്തുകൊണ്ട് നന്ദിപൂർവ്വം അവർ ജീവിച്ചേക്കാം. പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവർ പതറി പോകും. അള്ളാഹു തആല നമ്മളെ കൈവിട്ട് കളഞ്ഞു എന്ന രൂപത്തിൽ അവിടെ പിടിച്ചു നിന്നുകൊണ്ട് ഇതും അള്ളാഹു എന്നെ പരീക്ഷിക്കുകയാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു കരുത്ത് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണം. അപ്പൊ ഇത് മനുഷ്യർ മൊത്തം അനുഭവിക്കുന്നു, ഇത് മുസ്ലിങ്ങളെ മാത്രം വെച്ചുകൊണ്ട് പറയുന്നില്ല, ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും അള്ളാഹു തആല വ്യക്തിപരമായിട്ടും സംഘടിതമായിട്ടും പരീക്ഷിച്ചു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ലോകത്ത് പരീക്ഷിക്കപ്പെടാത്ത, പരീക്ഷണങ്ങൾ നേരിട്ടിട്ടില്ലാത്ത, പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ജനതയെയും ലോകത്ത് നമുക്ക് കാണാം, ഒരു കൗമിനെ. അതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച ആയത്ത് നിൽക്കലയ്യാമുദാവിലോഹാബൈന, അതെല്ലാവരും അനുഭവിക്കും. ഇത് അനുഭവിക്കാത്ത ചരിത്രത്തിൽ ഒരിക്കലും
എല്ലാ കാലഘട്ടത്തിലും വളരെ സുരക്ഷമായി സന്തോഷകരമായി അനുകൂലമായ അവസ്ഥകൾ മാത്രം ആസ്വദിച്ചുകൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു തലമുറയെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മുസ്ലിം സമൂഹത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്, മൊത്തം മനുഷ്യരെ പറ്റിയാണ്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. എല്ലാ കാലഘട്ടത്തിലും പ്രതിസന്ധികളിൽ കൂടി മാത്രം കടന്നുപോയ ഒരു സമുദായത്തെ നമുക്ക് കാണാൻ കഴിയില്ല. വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും. വ്യക്തികളെ നിങ്ങളൊരു പക്ഷേ ചിന്തിച്ചേക്കാം, ചില ജീവിതകാലം മുഴുവൻ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിച്ചേക്കാം. പക്ഷെ അവർ ജീവിതകാലം മുഴുവൻ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പക്ഷേ അള്ളാഹുവിന് ആരോഗ്യം കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അള്ളാഹുവിന് അവർക്ക് മനസ്സമാധാനം കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് അള്ളാഹുവിന് സംതൃപ്തി എന്ന് പറയുന്ന കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒന്ന് വെച്ചുകൊണ്ടല്ല, പരീക്ഷണം എന്ന് പറയുന്ന ഭൗതികമാകാം മാനസികമാകാം ആത്മീയമാകാം ഏത് കൂട്ടത്തിലുമാകാം. നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹു തആല മനുഷ്യരാശി വ്യക്തികളാകട്ടെ സമൂഹങ്ങളാകട്ടെ മനുഷ്യരെ മൊത്തം പ്രതീക്ഷ സംശയമുണ്ട്. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തആല പ്രത്യേകമായി പരീക്ഷിക്കും ആദർശ സമൂഹത്തെ സംബന്ധിച്ചും, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അപ്പൊ ഈ ആദർശ സമൂഹത്തെ പരീക്ഷണത്തിന്റെ മൂന്ന് തലത്തിലുള്ള പരീക്ഷണം വിശുദ്ധ ഖുർആൻ പറയുന്നു. മൂന്ന് തലത്തിലുള്ള പരീക്ഷണം വിശുദ്ധ ഖുർആൻ പറയുന്നു. ആദർശ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ മൂന്ന് സ്വഭാവത്തിലായിരിക്കും. ഒന്നുകിൽ അവർ ബഹുഭൂരിഭാഗവും ആദർശത്തിന്റെ ശരിയായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുന്നവർ ആകാം. ഇസ്ലാമിക സമൂഹത്തിന്റെ കഥയാണ് ആദർശ അലി ഇസ്ലാം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള അതിനുശേഷമുള്ള ഇന്ത്യ വരെയുള്ള മുസ്ലിം സമൂഹം വേദഗ്രന്ഥത്തിൽ അള്ളാഹുവിനെ വിശ്വസിച്ചുകൊണ്ട് തൗഹീദ് റിസാലത്ത് ആഖിറത്ത് എന്നീ മൂന്ന് അടിസ്ഥാനങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ കൽപ്പിക്കപ്പെട്ട ഈ ഒരു സമൂഹം. ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരിൽ ഭൂരിഭാഗം ആളുകളും സത്യത്തിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരവസ്ഥ. അങ്ങനെയും ചരിത്രത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. അവരിൽ ബഹുഭൂരിഭാഗം ചില സമയത്ത് 100% ഭൂരിഭാഗമല്ല, ചിലപ്പോൾ 100%. ഉദാഹരണത്തിന് ബദൽ, അപൂർണമായ ഉദാഹരണം നമുക്ക് കാണാൻ കഴിയുള്ളൂ. വളരെ അപൂർണമായിട്ട് മാത്രമേ മുഴുവൻ ആളുകളും 100 ആ സത്യത്തിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുന്നതിന്റെ പാരമ്പര്യം ചരിത്രത്തിൽ വളരെ കുറച്ച് നമുക്ക് കാണാൻ കഴിയും, വളരെ കുറച്ച് കാണാൻ കഴിയും. അത് കുഴപ്പമൊന്നുമല്ല, മനുഷ്യ പ്രകൃതി അങ്ങനെ തന്നെയാണ്. അത് തന്നെ പ്രവാചകന്റെ ചരിത്രത്തിൽ അനുമ്പുള്ള ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ വിചിത്രമാണ്, വളരെ വളരെ വിചിത്രമാണ് ആ കാലഘട്ടത്തിലെ. അപ്പൊ ഈ 100% ആളുകളും സത്യത്തിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുന്ന കാലഘട്ടത്തിൽ ആ സന്ദർഭത്തിലും അള്ളാഹു തആല അവരെ പഠിച്ചു. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഒരവസ്ഥ, ഈ ഒരവസ്ഥയിലും അള്ളാഹു തആല അവരെ പരീക്ഷിക്കും. അങ്ങനെയാണെങ്കിൽ അവരെ പരീക്ഷിക്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അള്ളാഹുവിന്റെ കൽപ്പനകൾ പൂർണ്ണമായി മനസ്സരിച്ചുകൊണ്ട് ജീവിക്കുന്ന എന്തിനും സന്നദ്ധരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഞങ്ങൾ ഇസ്രായേൽ സമുദായം മൂസാ നബിയോട് പറയുന്നത് ബന്ധ ഉറപ്പുക, അപ്പൊ കാത്തില എന്ന് പറയുകയില്ല, ഇത് ബന്ധ ഉറപ്പുക, ഞങ്ങൾ ഈ സമുദ്രത്തിലേക്ക് എടുത്തിയാടാൻ താങ്കൾ ആവശ്യപ്പെട്ടാലും ഞങ്ങൾ എടുത്തിയാടും, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് എല്ലാ അർത്ഥത്തിലുമുള്ള ബൈഅത്തിന്റെ പൂർണ്ണമായ പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ചൊരു സമൂഹമാണ് അവർ. യദുല്ലാഹി ഫൗക ഐദീഹിം ഇന്നല്ലദീന യബായഉനക ഇന്നമാ യബായഉനല്ലാഹ് യദുല്ലാഹി ഫൗക ഐദീഹിം ഇന്നല്ലദീന യബായഉനക ഇന്നോട് ബൈഅത്ത് ചെയ്യുന്നവർ ഇന്നമാ യബായഉനല്ലാഹ് അവർ അല്ലാഹുവിനോടാണ് ബൈഅത്ത് ചെയ്യുന്നത്. റസൂലിനോട് ബൈഅത്ത് ചെയ്യുന്നവർ അല്ലാഹുവിനോടാണ് ബൈഅത്ത് ചെയ്യുന്നത്. യദുല്ലാഹി ഫൗക ഐദീഹിം അല്ലാഹുവിന്റെ കൈ അവരുടെ കൈയുടെ മുന്നിലുണ്ട്. കൈ എന്നതിന്റെ സൈദ്ധാന്തിക ദൈവശാസ്ത്രപരമായ ചർച്ചയിലേക്ക് നമ്മൾ പോകണ്ട, അതൊക്കെ ചർച്ച ചെയ്ത് ഒരുപാട് വർഷത്തിലൊക്കെ ചരിത്രത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഒരുപാട് ആഭ്യന്തരമായി ശൈഥില്യ മുസ്ലിം സമൂഹത്തിൽ ഈ എത് എന്നതിന്റെ ആവശ്യമില്ലാത്ത ചർച്ചകൾ. അപ്പൊ അവിടെ ഉദ്ദേശിക്കുന്നതൊന്നുമല്ല അള്ളാഹുവിന് കൈയുണ്ടോ കാലുണ്ടോ, അള്ളാഹുവിന് ജഡമാണോ കൈയുണ്ടെങ്കിൽ ജഡമാണോ, ജഡമാണെങ്കിൽ സ്ഥലം വേണോ തുടങ്ങിയുള്ള മുത്തശ്രീ കാലഘട്ടത്തിൽ ദൈവശാസ്ത്രപരമായ ചർച്ച മുമ്പിയാൻ പറഞ്ഞ കാര്യമാണ്. സാന്ദർഭികമായി സൂചിപ്പിക്കുന്നത് മാത്രമേ വിശദമായ സംസാരിച്ചിട്ടുള്ളൂ. എന്താണ് വിശുദ്ധ ഖുർആനിലെ പ്രയോഗങ്ങൾ എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ യദുല്ലാഹി ഫൗക ഐദീഹിം അള്ളാഹുവിന്റെ കൈ എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ കരുത്ത്, അവന്റെ അനുഗ്രഹം, അവന്റെ സഹായം, നസറുല്ലാഹ് അള്ളാഹുവിന്റെ സഹായം. ഫൗക ഐദീഹിം അവരുടെ കൈയുടെ മുകളിൽ, അവ മുകളിൽ അള്ളാഹുവിന്റെ കൈ, താഴെ പ്രവാചകന്റെ കൈ, എടയിൽ റബ്ബിന്റെ കൈ, ഒന്ന് ആലോചിച്ച് നോക്കുക. അടിയിൽ അള്ളാഹ് റസൂലിന്റെ കൈ, ഇങ്ങനെയാണ് ബൈഅത്ത് ചെയ്യുക. റസൂലിന്റെ കൈ, മുകളിൽ സഹാബിയുടെ കൈ, റബ്ബിന്റെ കൈ, അതിന്റെ മുകളിൽ അള്ളാഹുവിന്റെ കൈ. ഇങ്ങനെയുള്ള ബൈഅത്തിന്റെ ആ ഇതിനോട് പൂർണ്ണമായും കൂറു പുലർത്തുക എന്നത് വിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ട കാര്യമായി ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നത്. സഹാബാക്കൾ അതിന്റെ കൂറു പുലർത്തിയവരാണ് എങ്കിൽ പിന്നെ അവരെ പരീക്ഷിക്കാൻ ആരുണ്ടോ?
പക്ഷെ അവരല്ലേ ഏറ്റവും കഠിനമായി പരീക്ഷിക്കപ്പെട്ടത്? അതല്ല സഹാബാക്കളല്ലേ ഏറ്റവും കഠിനാകഠിനമായി പരീക്ഷിക്കപ്പെട്ടത്? നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പൊ ചരിത്രത്തിൽ മുസ്ലിം സമൂഹത്തിൽ ഇങ്ങനെ ഒരു കാറ്റഗറി ഒന്നുകിൽ ബഹുഭൂരിഭാഗം അല്ലെങ്കിൽ മുഴുവൻ ആളുകൾ ഇവരെ എന്തിനാണ് പരീക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇവർ നിലവുറപ്പിച്ച ആദർശത്തിന്റെ സ്വാഭാവികമായ പ്രതികരണമാണ് അത് പരീക്ഷണത്തിൽ ക്ഷണിച്ചു വരുത്തും. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇസ്ലാമിന്റെ ഒറിജിനാലിറ്റി എന്ന് പറയുന്നത് അത് പരീക്ഷണങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നു. അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായും മുത്തഖികളായ എല്ലാവരും പരമ പരിശുദ്ധരായാൽ നമ്മൾ പരീക്ഷണത്തിൽ രക്ഷപ്പെടാം എന്നാണ് വിചാരിക്കുന്നത്. ഒരാളാണ് പറയാറുണ്ട് നമ്മളെന്തുകൊണ്ട് ലോകം സുനിയെ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നമ്മൾ ആൾക്കാർ മോശമാണ്, നമ്മുടെ വിശ്വാസം ശരിയാക്കി ശരിയാണെന്നതേ പറയും. ഞാൻ അതല്ല എന്റെ മറുപടി, അതൊക്കെ ശരിയാവും, നമ്മുടെ ആശയം ശരിയാവണം, നമ്മൾ കൃത്യമായ നമസ്കാരം തുടങ്ങണം, കൃത്യമായ നോമ്പ് സക്കാത്ത് നോമ്പ് തുടങ്ങണം, നമ്മുടെ അന്ധവിശ്വാസം അനാചാരമൊക്കെ ഒഴിവാക്കണം. ഇതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ ഒഴിവാക്കണം, സംശയമൊന്നുമില്ല, ഇതിലൊന്നും ഒരു തർക്കമുള്ള കാര്യമല്ല. പക്ഷെ ഇതെല്ലാം ഒഴിവാക്കി കഴിഞ്ഞ് സാക്ഷാൽ പ്യൂർ പത്തര മാറ്റം എന്ന് പറയുന്ന മുത്തഖികളായി മാറിയാൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ പരീക്ഷണത്തിൽ നിന്ന് മുക്തമാകുമെന്ന്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമതാണ്. അങ്ങനെ ആയും സങ്കല്പിക്കും ഒരു വ്യക്തി അങ്ങനെയായാൽ അയാൾ പരീക്ഷണ മുക്തനാവോ? നേരത്തെ പറഞ്ഞ മനുഷ്യൻ എന്ന നിലയ്ക്കുള്ള അയാളുടെ പരീക്ഷണത്തിൽ മുക്തനാവോ, മുഖ്മിൻ എന്ന നിലയ്ക്കുള്ള അയാളുടെ പരീക്ഷണത്തിൽ ഒരാൾ നല്ല മുക്തത്തെ നോഹിയിലും വിസാരത്തും ആഹരത്തും എല്ലാം പൂർണ്ണമായി ഉൾപ്പെടുന്നുണ്ട്, നമസ്കാരം നോക്കും ഹജ്ജും സക്കാത്തും എല്ലാം ഉൾപ്പെടുന്ന നല്ല പത്തരമായ മോമിനായി ജീവിച്ചാൽ അയാൾക്ക് മനുഷ്യൻ എന്ന നിലയ്ക്ക് രോഗമില്ലാതിരിക്കോ? അയാൾക്ക് മനുഷ്യൻ എന്ന നിലയ്ക്ക് സാമ്പത്തികമായ പ്രതിസന്ധി ഇല്ലാതിരിക്കോ? അയാൾക്ക് മനുഷ്യൻ എന്ന നിലയ്ക്ക് അപകടം പറ്റാതിരിക്കോ? അയാൾക്ക് മനുഷ്യൻ എന്ന നിലയ്ക്ക് അയാളുടെ കുടുംബത്തിന് പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കോ? നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ടാവും. ഒരു മുഖ്മിൻ എന്ന നിലയ്ക്ക് അത് മനുഷ്യൻ, ഒരു മുഖ്മിൻ എന്ന നിലയ്ക്ക് അത് പരീക്ഷിക്കപ്പെടാതിരിക്കും, പരീക്ഷിക്കപ്പെടാം, അപ്പോൾ പരീക്ഷിക്കപ്പെടും. അവ മനുഷ്യൻ എന്ന നിലയ്ക്കുള്ള പരീക്ഷണവും വിശ്വാസി എന്നുള്ള നിലയ്ക്കുള്ള പരീക്ഷണവും അയാൾ വിശ്വാസത്തോട് പൂർണ്ണമായ പ്രതിബദ്ധത പുലർത്തി എന്നതുകൊണ്ട് മാത്രം അയാൾക്ക് പരീക്ഷണത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ആ അവസ്ഥയിലെത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ പത്തുറമില്ല എന്നൊരു ഞാൻ ഇത്രയും നല്ലവനായി ജീവിച്ചിട്ടും ഇങ്ങനെ മുത്തഖിയായി ജീവിച്ചിട്ടും അള്ളാഹു എന്തിനാണ് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, എന്തിനാണ് പടച്ചവൻ നമ്മളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്, എന്തിനാണ് ആ സഹോദരനെ പടച്ചവൻ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് എന്ന് ചില ആളുകൾ നിരാശരായി പറയാറുണ്ട്. സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ എത്ര കഠിനമായ പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹുവിനെ പറ്റിയുള്ള ശരിയല്ലാത്ത ഒരു ധാരണ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാനും, അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത്, നിങ്ങൾ എത്ര പരമ പരിശുദ്ധന്മാരായി നിങ്ങൾ ജീവിച്ചാലും ആ നിങ്ങളുടെ ജീവിതം തന്നെ പരീക്ഷണം ക്ഷണിച്ചു വരുത്തുന്നതാണ്. അത് വ്യക്തിയാകട്ടെ സമൂഹമാകട്ടെ. ആ സമൂഹത്തിന് ഉദാഹരണമാണ് അതിലേക്ക് സാധാരണ. അപ്പൊ ഒരു ഒന്നങ്ങനെയാണ് ഇവിടെയാണ് നിങ്ങളുടെ സമ്പത്ത് ജീവിതം നിങ്ങൾ നിരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ നിന്നും മുശ്രിക്കുകളിൽ നിന്ന് കഠിനമായി എതിർപ്പ് നിങ്ങൾ നേരിടേണ്ടി വരും, സംശയമൊന്നുമില്ല. എന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങളതായതുകൊണ്ട് തന്നെ, നിങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ, വേറൊന്നുമല്ല. നിങ്ങൾ പ്യൂർ മൂമിനായതുകൊണ്ട് തന്നെ, വേറൊരു കാരണവും വേണ്ട, ഒരു കാരണവും വേണ്ട. നിങ്ങൾ പ്യൂർ മൂമിന് മുത്തത്തിയോ ആയ ഒറ്റ കാരണം നിങ്ങൾ പരീക്ഷിക്കപ്പെടും. ഇതൊരു ഘടകം. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് മുസ്ലിം സമൂഹം, ഈ ആദർശ സമൂഹം, ഈ ആദർശ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇടകലർന്ന് മിക്സായി കിടക്കുകയാണ് നല്ലതും ചീത്തയും. കുറെ അധികം ആളുകൾ നല്ല മനുഷ്യന്മാർ, കുറെ അധികം ആളുകൾ ചീത്ത മനുഷ്യന്മാർ. ഈ വേർതിരിവ് എന്ന് പറയുന്ന ഇല്ലാതെ ഇടകലർന്ന് കിടക്കുകയാണ്. ഈ ഇടകലർന്ന് കിടക്കുന്ന ഒരു സമൂഹത്തെ അല്ലാഹു തആല ഈ ലോകത്ത് വെച്ച് തന്നെ ഇതിൽ യഥാർത്ഥ വിശ്വാസികൾ ആരാണ്, കപടന്മാരാരാണ്, മലിനമായവരാരാണ് എന്ന് പരീക്ഷിച്ച് മനസ്സിലാക്കാൻ വേണ്ടി, അവരിൽ ഒരു വേർതിരിവ് സൃഷ്ടിക്കുവാൻ വേണ്ടി അല്ലാഹു തആല ഒന്ന് പരീക്ഷിക്കും. ഒന്ന് അരിക്കും എന്ന് പറയാം, അരിക്കും, ഒന്ന് പരീക്ഷിക്കും. ക്ഷമിക്കുന്നവൻ ആരാണ്, ക്ഷമയില്ലാതെ പോകുന്നവൻ ആരാണ്, അടിയുറച്ചു നിൽക്കുന്നവൻ ആരാണ്, അടിയുറച്ചു നിൽക്കാത്തവൻ ആരാണ്,
പ്രതിസന്ധി ഘട്ടത്തിൽ മറുപക്ഷത്തേക്ക് ചാരുന്നവൻ ദുർബലനാകുന്നവൻ. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ വശം ഇതാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ പ്രതികൂലമായ അവസ്ഥയിൽ ആരാണ് അനുകൂലമായ അവസ്ഥയിലേക്ക് മാറ്റിച്ചവിട്ടുന്നവൻ, അനുകൂലമായ അവസ്ഥയിലേക്ക് തണൽ കയറിപ്പോകുന്നവൻ ആരാണ്? തണൽ കയറിപ്പോകുന്നവൻ, അധർമ്മത്തിന്റെ തണൽ കയറിപ്പോകുന്നവൻ ആരാണ്? അത് വേറെ ഒരു മനുഷ്യന്റെ അവന്റെ യഥാർത്ഥ നിലപാട് പരീക്ഷിച്ച് അവൻ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവനാണോ അവസരത്തിലൊക്കെ കളം മാറ്റി ചവിട്ടുന്നവനാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹുത്താല പരീക്ഷിക്കും. ഇങ്ങനെ ഇടകലർന്നു പോയാൽ ശരിയാവുകയില്ല. ഇപ്പൊ നമുക്കറിയാമല്ലോ സാഹചര്യം മാറി വരുന്ന അനുസരിച്ച്, ഇന്ത്യയിലെ ദേശീയ സാഹചര്യം മാറി വരുന്ന അനുസരിച്ച് വ്യക്തികളും സംഘടനകളും നേതാക്കന്മാരും അടക്കം കാല് മാറ്റി ചവിട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ദേവസ്വത്തിലാണ് അല്ലെങ്കിൽ അത്ഭുതപ്പെട്ടു പോകും കാല് മാറ്റി ചവിട്ടുന്നവരുടെ പേര്. വളരെ അത്ഭുതകരമായ അവസ്ഥയാണ്. രാജ്യത്തിന്റെ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുന്നു. ഇത്ര ഭയാനകമായ അവസ്ഥയിലേക്കോട് ആളുകൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ദുർബലരായ ആളുകൾ ഇരുപത്തിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും അവർക്ക് പ്രശ്നമല്ല. അവർ അനുകൂലമായ അവസ്ഥയും അതിന്റെ നിലപാട് മാറ്റി ചവിട്ടിക്കൊണ്ടിരിക്കുക. അടിയോച്ച് നിൽക്കാനുള്ള ആ ഉൾക്കരുത്ത്, അത് എന്ത് ന്യായം പറഞ്ഞാലും ശരി, എന്ത് ന്യായമോ എന്ത് തന്ത്രമോ പറഞ്ഞാലും ശരി, ഉൾക്കരുത്ത് നഷ്ടപ്പെട്ട് പതുക്കെ പതുക്കെ ഓരോരുത്തരായി നിലപാടുകൾ മാറിക്കൊണ്ടിരിക്കുക, വിഷയങ്ങളെ ന്യായീകരിക്കുന്ന സമീപനങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. ആറ് മാസം മുമ്പ് ഒരു വിഷയത്തോട് ചോദിച്ചാൽ അവർ പറയുന്ന സമീപനമായിരിക്കില്ല, ഇപ്പോൾ അവരോട് ചോദിച്ചാൽ അവർ പറയുക. അങ്ങനെ നിലപാട് ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കടമതാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഹബീദും തയ്യിബും മിക്സായ ഒരു കാലഘട്ടമാണ്. ഹബീദും തയ്യിബും മിക്സായ ഒരു കാലഘട്ടം, അടിവളച്ച് നിൽക്കുന്ന ആളുകളും ദുർബലരായ ആളുകളും മിക്സായ ഒരു കാലഘട്ടം. ഇപ്പോൾ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ചെറിയവരിലും വലിയവരിലും ഒക്കെ ഒറ്റക്ക് മർമ്മശത്തേക്കുള്ള കുഴിച്ചു പോകും. മർമ്മശം എന്ന പക്ഷം ഏതാണ് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. കൊടിഞ്ഞു പോകും. അവർക്കനുകൂലമായ ന്യായം പറയുന്നവരും അവരുടെ സമർത്ഥനങ്ങളിൽ വിശ്വസിക്കുന്നവരും അവർക്ക് വേണ്ടി സംസാരിക്കുന്നവരും അവരുടെ വാദങ്ങളെ പിടിക്കുന്നവരും അവരെ ന്യായീകരണങ്ങൾ പ്രചരിപ്പിക്കുന്നവരുമായ ആളുകളുടെ എണ്ണം സാധാരണക്കാരിലും കച്ചവടക്കാരും വിദ്യാസമ്പന്നരെ പണ്ഡിതന്മാരെ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രസ്ഥാനങ്ങളിൽ ഇതെല്ലാം നിലപാടുകൾ വലിയ മനസ്സിലാക്കി കൂടിയിരിക്കുകയാണ്. നമ്മൾ ഈശ്വരത്തിനും പിടിച്ചെടുക്കാൻ കഴിയുമോ? നിങ്ങൾ അടിയറച്ച് നിൽക്കുമോ? അതാണ് നിങ്ങളിൽ ധീരമായി അടിയറച്ച് നിൽക്കുന്നവരാര്? നിങ്ങളിൽ മറുകണ്ഠം ചാടുന്നവരാര്? ബദറി കഴിഞ്ഞാൽ പിന്നീടുള്ള യുദ്ധങ്ങളിൽ മുഴുവനും ഈ യുദ്ധം നമുക്ക് കാണാൻ കഴിയും. ആരാണ് മറുകണ്ഠം ചാടിയവർ? ആരാണ് മറുകണ്ഠം ചാടിയവൻ? 300 പേരോളം അതിൽ മറുകണ്ഠം ചാടി. മറുകണ്ഠം ചാടി അപ്പൊ എത്ര പേരുണ്ട് എന്ന് മനസ്സിലാക്കണം. എത്ര പേരുണ്ട് എന്ന് മനസ്സിലാക്കണം. ആരാണ് യഥാർത്ഥ വിചാരികൾ? ആരാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ? കാരണം മുമ്പോട്ട് പോകും തോറും മിക്സ് ആയിക്കൊണ്ടേയിരിക്കണം. ഈ മിശ്രമായി മുമ്പോട്ട് പോയാൽ പ്രവാസത്തിന് കഴിയില്ല. ഇത് രണ്ടാമത്തെ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവസ്ഥ ഏതെന്ന് ചോദിച്ചാൽ ഈ രണ്ടാമത്തെ അവസ്ഥ, ഹബീബും തയ്യിബും തമ്മിൽ ഇടകലർന്ന് കിടക്കുന്ന അവസ്ഥ. ഈ സന്ദർഭത്തിൽ അള്ളാഹു പരീക്ഷിക്കും ഈ സമൂഹത്തെ. ഈ സന്ദർഭത്തിൽ കഠിനമായ പ്രയാസങ്ങൾ ആരാണ് ഇപ്പോഴും എന്ത് പരീക്ഷണം വന്നാലും നമ്മൾ സത്യത്തിലൊന്നും മാറുകയില്ല, എന്ത് നഷ്ടപ്പെട്ടാലും നമുക്കൊരു നിലപാടുണ്ട്, നമുക്കൊരു ആദർശമുണ്ട്, നമുക്കൊരു തത്വശാസ്ത്രമുണ്ട്, നമുക്കൊരു വിശ്വാസമുണ്ട്, നമുക്കൊരു ഫിലോസഫിയുണ്ട്. നമ്മൾ അതിൽ നിന്നും മാറുകയില്ല. അടിയുറച്ചിൽ നിന്നും പാറം പോലെ കുറച്ചു നിൽക്കും. ഇതാര് എന്ന് മനസ്സിലാക്കുന്നു. ഇത്തരം ആളുകൾ ഇങ്ങനെയുള്ള പ്രതികൂലമായ അവസ്ഥ വരുമ്പോഴാണ് ദുർബലരായ ആളുകളുടെ മനസ്സ് ഇങ്ങനെ ഇളകുന്നത്, ദുർബല വിശ്വാസികളുടെ മനസ്സ് ഇളകുന്നത്. ആ മനസ്സ് ഇളകുന്നുണ്ടോ ഇല്ലയോ? വലിയ ലോകത്തിൽ വലിയ വൻതോതുകൾ ഇളകുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. വലിയ ലക്ഷങ്ങൾ കോടികൾ ഇങ്ങനെ ഇളകുന്നൊന്നുമില്ല. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത, ഇളകാൻ പാടില്ലാത്ത ആളുകളുടെ നിലപാടുകൾ ഇളകുന്ന അവസ്ഥ ഒറ്റയ്ക്ക് തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷത്തിൽ പരാജയപ്പെട്ടു പോകുന്നു പറയണം. അപ്പൊ നമ്മൾ ഒരിക്കലും അറിയപ്പെട്ടു പോകാം. ഈ രണ്ടാമത്തെ പരീക്ഷ. മൂന്നാമത്തെ വിശുദ്ധ ഖുർആൻ പറയുന്നത് ചെറിയ ശിക്ഷ നൽകും, അവരെ ശിക്ഷിക്കും. അവിടെ പരീക്ഷയുടെ ശിക്ഷ എന്നാണ് പറയുന്നത്. ഇതെപ്പോഴാണ്? ഒരു സമുദായം ഭൂരിഭാഗം അഷ്ടാവപ്പെടും.
ഒരു സമുദായം ഭൂരിഭാഗവും നേരെ ആദ്യം നേരെ വിരുദ്ധമായി. ഒരു സമുദായത്തിലെ ഭൂരിഭാഗവും വഷളാകുമ്പോൾ ചെറിയ ശിക്ഷ നൽകും. വലിയ ശിക്ഷയ്ക്ക് മുമ്പായിട്ട് അവർ മടങ്ങി വന്നാൽ എന്നായി അല്ലാഹു കരുണ കാണിക്കുന്നതാണ്. ഇതും അല്ലാഹുവിന്റെ കാരുണ്യമാണ്. ആ രണ്ടാമത്തും അല്ലാഹുവിന്റെ കാരുണ്യമാണ്. ആദ്യത്തും അല്ലാഹുവിന്റെ കാരുണ്യമാണ്. ചെറിയ ശിക്ഷ അവർക്ക് നൽകും. അവർ മടങ്ങി വരുമോ ഇല്ലയോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്. സമൂഹത്തിൽ ഭൂരിഭാഗം ആളുകളും വസ്ത്രത്തിൽ ചരിത്രം സംഭവിച്ചിട്ടില്ലേ? മുസ്ലിം സമൂഹത്തിൽ വളരെ കുറഞ്ഞ കാലഘട്ടത്തിൽ മാത്രമേ മുസ്ലിം സമൂഹത്തിൽ അങ്ങനെ ഒരു സമുദായം എന്ന എനിക്ക് ലോക മുസ്ലിം സമുദായത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ബഹുഭൂരിഭാഗവും വഷളായി അല്ലാഹുവിനെ പരീക്ഷിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്, ശിക്ഷിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് വളരെ അപൂർവമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് കാണാൻ കഴിയില്ല. നമ്മുടെ മുമ്പിലുള്ള ചരിത്രം സൂക്ഷ്മമായ വിഷയം അടയ്ക്കപ്പെടുമ്പോഴേക്ക് ചെറിയ കാലഘട്ടത്തിലേക്ക്. പക്ഷേ ഒരു സമുദായത്തിലെ ഭൂരിഭാഗം ഈ സമുദായത്തിൽ കൊണ്ടാണ് ഈ സമുദായത്തിന്റെ ഭൂരിഭാഗം തിന്മയിൽ യോജിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രയോജനം. തിന്മയിൽ ഈ സമുദായത്തിലെ ഭൂരിപക്ഷവും തിന്മയിലേക്ക് മാറുക. ഭൂരിപക്ഷം ഈ സമുദായം തിന്മയിലേക്ക് മാറിയിരുന്നുവെങ്കിൽ ഈ സമൂഹത്തിൽ പിന്നെ പിടിച്ചേക്കാൻ കഴിയില്ല. ഭൂരിപക്ഷം ഈ സമുദായം തിന്മയിലേക്ക് മാറിയാൽ പിന്നെ രണ്ട് പ്രത്യാഘാതമാണ് ഉണ്ടാവുക. ഒന്നുകിൽ ഈ ലോകത്തുള്ള എല്ലാ പ്രയാസങ്ങളും അവസാനിച്ച് ഈ ലോകത്തുള്ള തിന്മയുടെ ശക്തികൾ അവരെ പൂർണ്ണമായും ആലിംഗനം ചെയ്ത് അവരെ ആനയിച്ചു കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയാൽ പണ്ടോക്കെ ശ്രദ്ധിക്കാൻ ചെയ്യാം. അതാണ് അങ്ങനെ സംഭവിക്കുക. ഭൂരിപക്ഷ തിന്മയിലേക്ക് പോയാൽ ഇപ്പൊ ചില നിലപാടുകൾ നമ്മുടെ ചില ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. നമ്മൾ ആ നിലപാടുകൾ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മൾ ആലയിച്ചിങ്ങനെയാണ് കൊണ്ടുപോകും. ഇപ്പൊ ഇസ്ലാമിക ശരീരവുമായി ബന്ധപ്പെട്ട വിഷയം ഉദാഹരണം ഞാൻ പറയാം. ഞങ്ങൾ പറയാണ് ശരീരത്തെ ഞങ്ങൾ കൈവഴിക്കാൻ തയ്യാറാണ്, ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിക ശരീരത്തിന്റെ ആവശ്യമില്ല, ഞങ്ങൾ ഒറ്റക്കെട്ടായി പൊതു സിവിൽ കോഡിന് വഴങ്ങാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഈ രാജ്യത്തിലെ ഭൂരിപക്ഷം മുസ്ലിം സംഘടനകളും ചേർന്നുകൊണ്ട് പ്രഖ്യാപനം നടത്തുകയാണെങ്കിൽ രാജ്യത്ത് വമ്പിച്ച സ്വീകരണമായിരിക്കും കിട്ടുക. പക്ഷെ അതോടുകൂടി ഈ സമുദായത്തിന്റെ അസ്തിത്വം നഷ്ടപ്പെട്ടുകൊണ്ട് ഈ സമുദായം മറ്റു രൂപത്തിൽ പരലോകം വർക്ക് നഷ്ടപ്പെടുകയായിരിക്കും ചെയ്യുക. ഈ ലോകത്തിൽ പിന്നെന്തുണ്ടാവും നമുക്ക് പറയാൻ കഴിയില്ല. അല്ലാഹുവിന്റെ കയ്യിൽ പിന്നെന്തുണ്ടാവും ചെറിയ ഉദാഹരണം മാത്രമേ സൂചിപ്പിച്ചാൽ. അല്ലെങ്കിൽ നമ്മൾ പറയുകയാണ് ഈ ലോകത്തിന് ഞങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഒറ്റയാളെയും ഞങ്ങൾ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നേയില്ല, അത് ഞങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നു എന്നൊക്കെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ, പക്ഷെ അങ്ങനെ മുസ്ലിം സമൂഹത്തെ പ്രഖ്യാപിക്കാൻ ചരിത്രം ഒരിക്കലും ഒഴിച്ചുകൊടുക്കില്ല. അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മളെ ആനയിച്ച് എഴുന്നള്ളിച്ച് നമ്മളെ ഇങ്ങനെ സ്വീകരിക്കും. അങ്ങനെ സ്വീകരിക്കപ്പെട്ടാൽ നമ്മൾ ഇവരുടെ സഹായം കൊണ്ട് അള്ളാഹുവിന്റെ പരിരക്ഷണം കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരവസ്ഥയിലേക്ക് വരുമ്പോഴാണ് തന്റെ മുമ്പിലല്ലാതാ ഇവിടെ ശിക്ഷ നാളെ പരലോകത്ത് നമുക്ക് ഒമ്പിച്ച നാശം. പരലോകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് മുമ്പ് ഒരു ചില ശിക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഒരു തിരിച്ചു വരവരുമാണ് ഇവിടെ അള്ളാഹുത്തല പരീക്ഷിക്കും. അതിലും രക്ഷപ്പെട്ടില്ല എങ്കിൽ പരലോകത്ത് നമ്മൾ നരകത്തിൽ പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. അതുകൊണ്ടാണ് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഭൂരിഭാഗം ബഹുഭൂരിഭാഗം വരുന്ന ആളുകൾ അതിന്റെ അടിസ്ഥാനപരമായ ദൗത്യത്തിൽ നിന്നും ഏത് പ്രതികൂലമായ അവസ്ഥ ഉണ്ടായാലും അവർക്ക് മാറാൻ കഴിയില്ല. ഈ 70 വർഷമായി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു ഉദാഹരണം, അഫ്ഗാനിസ്ഥാൻ 40 വർഷമായി 40 വർഷം ശരീരം തെറ്റുകളയാൻ 40 വർഷം 1979 അവിടേക്ക് അവിടെ അട്ടിമറി നടത്തുകയും 82 സോവിയറ്റ് സൈന്യം അവിടേക്ക് കടന്നു വരുന്നത്. 79 മുതൽ 2019 40 വർഷം നുബുവ്വത്തിന്റെ കാലഘട്ടം 40 വർഷം. ഒരു പുരുഷ ഐസിന്റെ യഥാർത്ഥ കാലഘട്ടം 40 ആണല്ലോ. ഒരു 20 മുതൽ 60 വരെയാണ് ഒരു പുരുഷന്റെ കർമ്മശേഷിയായി പുരുഷ ഐസ് എന്ന രൂപത്തിൽ. അതിനുശേഷം പിന്നെ വാർത്തയ്ക്കെതിരെ പിന്നെ ജീവിതത്തിൽ പഠനാവസ്ഥയിലേക്ക് കടന്നു. സാധാരണഗതി എല്ലാവരുടെ ഞാൻ പറയും സാധാരണഗതിയും അതിലേക്ക് അതിജീവിക്കുന്ന ആളുകളുണ്ട്, അതിനേക്കാൾ മുമ്പ് വാർത്തയ്ക്ക് തെളിയിക്കുന്ന ആളുകളുണ്ട്. അതല്ല പറയും 40 വർഷമായിട്ട് ലോകത്തിലെ 40 രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന നാറ്റോ എന്ന് പറയുന്ന ശക്തി അതിനു മുമ്പ് സോവിയറ്റ് യൂണിയൻ തകർന്നു നിന്നു വാഴ ശാസിക്കുക. അതും കഴിഞ്ഞാണ് 10-16 രാജ്യങ്ങൾ ഉണ്ടായി. ലോകത്തിലെ വൻ ശക്തികൾ ലോകത്തിലെ പരമദരിദ്രന്മാർ രാജ്യത്തോട് അവർ പടവെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അവരുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ട് കീഴ്പ്പെടുത്താൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് കീഴ്പ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ കീഴ്പ്പെടുകയില്ല. അത് തന്നെയാണ് ഇതിന്റെ ഒരു കരുത്താണ്, ഇസ്ലാമിന്റെ ഒരു കരുത്താണ്.
ഇസ്ലാമിന്റെ ഒരു ആന്തരികമായ കാര്യം വേറെ തന്നെ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ഭൂരിഭാഗം എന്ന് സമാധാനം, ഭൂരിഭാഗം എന്ന് പറയുന്നത് ഒരു തിന്മയുടെ മുമ്പിലും ഒരു അധർമ്മത്തിന്റെ മുമ്പിലും പൂർണ്ണമായും കുനിഞ്ഞു കൊടുക്കുന്ന ഒരവസ്ഥ ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടാവുകയില്ല. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അള്ളാഹു അവരെ ശിക്ഷിക്കുക. അപൂർവത്തിന് അങ്ങനെ ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ സ്പെയിനിൽ എങ്ങനെ സംഭവിച്ചു, സ്പെയിനിൽ എങ്ങനെയാണ് സംഭവിച്ചത്? അതുകൊണ്ട് സ്പെയിനിൽ വിശേഷം തകർക്കപ്പെട്ടു. തീരെ ഉദാഹരണമില്ല എന്നല്ല പറയുന്നത്. ഉദാഹരണങ്ങൾ സ്പെയിൻ എന്ന് പറയുന്നത് എന്തുകൊണ്ട് സ്പെയിൻ ഇരുപത്തിൽ തകർന്നു പരിശോധിക്കണം. എന്തുകൊണ്ട് സ്പെയിനിൽ എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ട് സ്പെയിനിൽ സംഭവിച്ചു എന്ന് പരീക്ഷിക്കുന്നത് ഈ കണ്ട ഹൂണിൽ എന്താണ് സ്പെയിനിൽ സംഭവിച്ചത്? എന്തുകൊണ്ട് അഫ്ഗാനിസ്ഥാനിൽ സംഭവിക്കുന്നില്ല? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കേസ്, മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ച് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ ഈ മൂന്ന് തരത്തിലുള്ള നിലപാടുകൾ ഖുർആൻ പറയുന്നുണ്ട്. ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഈ ഭൂരിഭാഗം ആളുകളും വസ്താകുക എന്ന് പറയുമ്പോൾ ഭൂരിഭാഗം ആളുകളും അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന സ്വഭാവത്തിലെ പ്രശ്നത്തിനല്ല ഉദ്ദേശിക്കുന്നു. അതല്ല ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ എടുത്തു നോക്കാൻ ഏറെത്തിനെ അതല്ല ഉദ്ദേശിക്കുന്നു. ഭൂരിഭാഗം ആളുകളും നിലപാടുകൾ അധർമ്മത്തിന്റെ നിലപാടിന്റെ മുമ്പിൽ മുട്ടുമടക്കുക എന്നാണ്. മുട്ടുമടക്കുക ഒരു സംഘടിതമായ ഒരു സമൂഹം എന്ന നിലയ്ക്ക് തിന്മയുടെ മുമ്പിൽ മുട്ടുമടക്കുക എന്ന് പറയുന്ന ആ ഒരു ശൈലി, ആ ഒരു ദൗർബല്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഭൂരിഭാഗത്തിന്റെ മുമ്പാകത്ത് സാധനം ഉണ്ടാവുകയില്ല. അപ്പൊ ഈ മൂന്ന് പോളിസി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഒന്ന്, ഏറ്റവും കടുകട്ടിയായ മുത്തഖികൾ അവർ പരീക്ഷിക്കപ്പെടും. ആരാണ് പദവി പോവുക, ആരാണ് മർമ്മക്ഷത്തിലേക്ക് ചാടുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്യന്തം പ്രതികൂലമായ സാഹചര്യം. അതുകൊണ്ടാണ് ഹുനൈനും അഹ്സാബും ഞാൻ ആവർത്തിച്ച് പറയാറുണ്ട്. ഹുനൈനും അഹ്സാബുമാണ് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ആവർത്തിച്ച് അർജിച്ചിട്ടുള്ള യുദ്ധങ്ങൾ. അതിലാണ് അത്യന്തം സങ്കീർണമായ ഒരു സാഹചര്യം. കഴിഞ്ഞ ആഴ്ച സൂചിപ്പിക്കാൻ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ആരാണ് പറയണ്ടെന്ന് ചാടുക, ആരാണ് ഈ ആദർശത്തെ ഉപേക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക എന്ന് പരീക്ഷിക്കുവാൻ കഴിഞ്ഞ പരീക്ഷണം. മറ്റത് നേരത്തെ പറഞ്ഞുകൊണ്ടിൽ ഭൂരിഭാഗം ആളുകളും അധർമ്മത്തിൽ വക്താക്കളായി മാറിക്കഴിയുമ്പോൾ അവരെ അള്ളാഹു തആല ശിക്ഷിക്കും. ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള പരീക്ഷ വിശുദ്ധ ഖുർആൻ പറയുന്നു. വേറൊരു വശം കൂടി ഇപ്പോൾ മനസ്സിലാക്കി പോകാം. ഈ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ദീനുൽ ഇസ്ലാമിന്റെ ഉള്ളിൽ രണ്ട് ഘടകങ്ങൾ. ഒന്ന്, മനുഷ്യവർഗത്തെ ഇസ്ലാമിലേക്ക് മിത്രങ്ങളെ അടുപ്പിക്കാൻ ആവശ്യമായ വലിയ ഒരു അനുകൂലമായ കണ്ടന്റ് ദീനുൽ ഇസ്ലാമുണ്ട്. ആളുകളെ ഇങ്ങോട്ട് അടുപ്പിക്കുന്ന വലിയ ഒരു ഉള്ളടക്കം ദീനുൽ ഇസ്ലാമുണ്ട്. ആളുകളെ എതിരാളികളാക്കുന്ന വലിയ ഒരു കണ്ടന്റും ദീനുൽ ഇസ്ലാമുണ്ട്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ആരാണോ ഏറ്റവും കൂടുതൽ മിത്രങ്ങളെ ആകർഷിക്കുന്നത് അവർക്ക് തീർച്ചയായിട്ടും ലോകത്തോറെ ശത്രുക്കളും ഉണ്ടാവും. ഇത് പ്രകൃതി നീതിയാണ്, ഒരു പ്രകൃതി രീതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നതോറും നബിക്ക് ഓരോ ശത്രുക്കളെ കുടുംബങ്ങളെ ശത്രുവായിക്കൊണ്ടേയിരിക്കും. അപ്പൊ നബിയുടെ ഈ ആകർഷണ ശക്തി, ഇസ്ലാമിന്റെ ഈ ആകർഷണ ശക്തിയാണ് മറുഭാഗത്തെ കുറെ ആളുകളെ എതിരാളികളെ വികർഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആകർഷണ ശക്തിയും വികർഷണ ശക്തിയും എന്ന് പറയുന്നത് ഒരു ഒരു പ്രകൃതിയുടെ ഒരു നാച്ചുറൽ പ്രക്രിയയാണ്. ഞങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കേസാണ് ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ഒന്ന്. എന്തുകൊണ്ട് ദീനുൽ ഇസ്ലാം അടിയുറച്ചിരുന്നാലും പരീക്ഷിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഈ ആകർഷണ ശക്തിയും പരീക്ഷണം വിളിച്ചു വരുത്തുന്നതാണ്, ഈ വികർഷണ ശക്തിയും പരീക്ഷണം വിളിച്ചു വരുത്തുന്നതാണ്. ഇസ്ലാമിലേക്ക് ആകർഷിക്കും. ഇസ്ലാം ലോകത്ത് ഏറ്റവും അധികം ആളുകളെ ആകർഷിക്കുന്ന ശ്രമം ഇസ്ലാം. നിങ്ങൾ ചരിത്രം എടുത്ത് നോക്കുക, ഏറ്റവും അധികം ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ദർശനം ഏതാണ്? അതിനെ നമുക്കറിയാവുന്ന രസം. ഏറ്റവും അധികം ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ദർശനം എന്നേതാണ്? ഇസ്ലാമാണ്. ഇസ്ലാമിലേക്ക് പല രൂപത്തിൽ ആളുകൾ കടന്നു വരുന്നു. ഇസ്ലാമിന്റെ തൗഹീദ് എന്ന് പറയുന്നത് ആളുകളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നതാണ്. അതാണ് ഏറ്റവും കൂടുതൽ സ്വാഭാവികമായി ഇസ്ലാമിലെ തൗഹീദ് ആളുകളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുമ്പോൾ ശിർക്കിനെ ആളുകൾ മനസ്സിലാക്കും, നമ്മുടെ ഈ വിശ്വാസം ആളുകളെ ഇവിടെ നിന്ന് നഷ്ടപ്പെടാൻ കാരണമായി തീരുകയാണ്.
നമ്മുടെ ഈ ശിരുക്കാരുടെ ഹൃദയത്വമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ അനുയായികളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ അനുയായികൾ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുന്നത്. തിരിച്ച് തൗഹീദിൽ നിന്നും ഒരാളെ ശിർക്കിലേക്ക് ആകർഷിക്കാൻ കഴിയില്ല. അവർ മനസ്സിലാക്കേണ്ടതാണ്, തൗഹീദും ശിർക്കും, ശിർക്ക് എന്ന് പറയുന്നത് ഒരു ആകർഷക ശക്തിയേ പാരമ്പര്യമായി ജനിച്ച ഒരാളല്ലാതെ ഒരു പുതിയ ഒരു മനുഷ്യനെ സൈദ്ധാന്തികമായി ശിർക്കിൽ ആകർഷിക്കാൻ കഴിയില്ല, ശിർക്കിൽ ആകർഷിക്കാൻ കഴിയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട പാരമ്പര്യമായി ജനിച്ച വ്യക്തിയല്ലാതെ പുതിയ ഒരു മനുഷ്യനെ ശിർക്കിൽ ആകർഷിക്കാൻ കഴിയില്ല. പക്ഷെ തൗഹീദ് അങ്ങനെയല്ല, അതിനെ ആകർഷിക്കാതെ കഴിവുണ്ട്. ശിർക്ക് പാരമ്പര്യ ആദർശമായി മാത്രമേ നിലനിൽക്കൂ, തൗഹീദ് വിപ്ലവകരമായി മുമ്പോട്ട് പോകും. തൗഹീദ് എന്ന് പറയുന്നത് യൂറോപ്പിലൊക്കെ ഏറ്റവും കൂടുതൽ ആളെ ആകർഷിക്കുന്ന തൗഹീദാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് പോലും ദൈവത്തെ കർത്താവിനെ സമീപിക്കണമെങ്കിൽ അതിന് മധ്യസ്ഥന്മാർ വേണം എന്നതാണ് ക്രിസ്തീയ കാഴ്ചപ്പാട്. പക്ഷെ മധ്യസ്ഥന്മാരില്ലാതെ ദൈവത്തിനെ സമീപിക്കാം എന്ന ഇസ്ലാമിന്റെ വിശ്വാസ പ്രമാണമാണ് യൂറോപ്പിലെ ആളുകളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. അവരെ ആകർഷിക്കുന്നത് ഇസ്ലാമിന്റെ വിശ്വാസ പ്രമാണമാണ്, ഈ തൗഹീദാണ് അവരെ ആകർഷിക്കുന്നത്. നമുക്കറിയാമല്ലോ അതേമാതിരി ഇസ്ലാമിലെ സമത്വം ലോകത്ത് ഒരുപാട് ആളുകൾ, അതുകൊണ്ടാണ് സംഘടിതമായി ആളുകളെ ആകർഷിക്കുന്ന സമത്വവും വ്യക്തിപരമായി ആളുകളെ ആകർഷിക്കുന്നതിന്റെ തൗഹീദുമാണ് ഇതിന്റെ ആദർശമാണ് എന്ന് പറയുന്നത്. ദുർബലരായ ആളുകളെ സംഘടിതമായി ആകർഷിക്കുന്നത് തൗഹീദാണ്. സ്വാഭാവികമായും ദുർബലരെ സംഘടിതമായി ആകർഷിക്കുമ്പോൾ ആ ദുർബലരെ കീഴ്പ്പെടുത്തി നിൽക്കുന്ന മേലാളന്മാർക്ക് ഇസ്ലാമിന്റെ എതിർപ്പുണ്ടാവും. സ്വാഭാവികം ഒന്ന് ആകർഷിക്കുമ്പോൾ മറ്റൊന്നിനെ വിദർശിക്കും. തമിഴ്നാട്ടിൽ ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങോട്ട് ആകർഷിക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായും പോയവരോടല്ല വിരോധം, അതിനേക്കാൾ വിരോധം ഇങ്ങോട്ടാണ് ഉണ്ടാവുക, അതിനേക്കാൾ വിരോധം ഇസ്ലാമിനോടാണ്. അപ്പൊ സ്വാഭാവികമായും ഈ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ കൂട്ടമായി ഇങ്ങോട്ട് ആകർഷിക്കുന്നത് ഇസ്ലാമിന്റെ നന്മയാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവരുടെ പ്രശ്നത്തിൽ അവർ വികർഷിക്കും. അപ്പോൾ അവരുടെ ഭാഗത്ത് ഉപദ്രവങ്ങളുണ്ടാവും, അപ്പൊ പരീക്ഷണം ഉണ്ടാവും. അതേമാതിരി തൗഹീദ് എന്ന് പറയുമ്പോൾ അതാണ് ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നത്. തിരിച്ചുകൊണ്ട് ആരെയും ആകർഷിക്കാൻ കഴിയുന്നില്ല. ഇസ്ലാമിന്റെ സമത്വം പോലെ ലോകത്ത് സമത്വം പ്രദാനം ചെയ്തുകൊണ്ട് ആകർഷിക്കാൻ കഴിയുന്ന ഒരു ദർശനം ഇന്ന് ലോകത്തില്ല, ഒരു ദർശനം ഇന്ന് ലോകത്തില്ല. ഈ ലോകത്തിൽ സമത്വം നൽകി ഉണ്ണിപ്പള്ളിയിൽ ഇരിക്കുന്ന സമത്വം ലോകത്തെ ദർശനം സംഭാവന ചെയ്യാൻ കഴിയില്ല, ഒരു സംഭാവന ചെയ്യാൻ കഴിയില്ല. ഇസ്ലാമിന്റെ പ്രാർത്ഥന നമസ്കാരം ഒരൊറ്റ നമസ്കാരമാണല്ലോ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടിയെ ഇസ്ലാമിലേക്ക് ആകർഷിച്ചത്, വേറൊന്നുമല്ല. ആരും പ്രബോധനം ചെയ്യുന്നില്ല. കൂടെ ചെറുപ്പം കൂടെ ജീവിക്കുന്ന എന്റെ പെൺകുട്ടികൾ, ഹോസ്റ്റലിൽ താമസിക്കുന്ന പെൺകുട്ടികൾ ഒരു പ്രബോധന കപ്പാസിറ്റിയും ഉള്ളവരല്ല അവര്, ഒരു കാര്യം പറഞ്ഞിട്ടുള്ള കഴിവുള്ളവരല്ല അവരാ പെൺകുട്ടികൾ. ഒരു സാധാരണ ഹോമിയ വിദ്യാർത്ഥികൾ, അവർക്ക് പ്രത്യേകിച്ച് ഇതിനെ പറ്റി വലിയ ഒരു കാര്യങ്ങളൊന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ചിത്രം ഇങ്ങനെയാവുമായിരുന്നില്ല എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അവർക്കില്ലാത്ത വിവരം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അവർ മറ്റുള്ളവരെ സമീപിച്ചപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു കൊടുത്ത വിവരത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ പിന്നീട് ആ വ്യതിയാനം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് എല്ലാവരും മനസ്സിലാക്കുന്ന കാര്യം ഞാൻ വിശദീകരിക്കുന്നില്ല, അവർക്കൊന്നും. പക്ഷെ അവർ നമസ്കരിക്കുന്നവർ കണ്ടു അത്രയേ ഉള്ളൂ. ഈ നമസ്കാരം ഓ ഏക സജദ ജിസേതു ഗിറാൻ സമസ്താഹെ ആസാദ് കർത്താഹെ തുജിബു ഹദാമ സദ്ദോസെ എന്ന് അല്ലാമായി ഒരൊറ്റ സുജൂദ് ഉണ്ടല്ലോ, നീ നിർവഹിക്കുന്ന ഒറ്റ സുജൂദ് ഒരായിരം സാഷ്ടാംഗങ്ങളിൽ നിന്നെ മോചിപ്പിക്കുന്ന കരുത്തുള്ള ഒരു വിമോചനത്തിന്റെ തത്വശാസ്ത്രമാണ് ഈ ഒരൊറ്റ സാഷ്ടാംഗം. സുജൂദിന് വരാം, നമുക്കറിഞ്ഞുള്ള സുജൂദിന്റെ വരാം. എന്താണ് ഈ സുജൂദ് എന്ന് പറയുന്ന സാധനം? ലോകത്തെ ഇസ്ലാമിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒന്ന് ഈ സുജൂദാണ്. നമസ്കാരത്തിന്റെ ആത്മാവ് സുജൂദാണല്ലോ. നമസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീകാത്മകമായ എല്ലാ ആയത്തും ഖുശൂഇ വ തദല്ലുൽ എന്ന് ധർമ്മശാസ്ത്രകാരന്മാരെ പറയുന്നത്, ഒരു മനുഷ്യന്റെ വിനയത്തിന്റെയും കീഴ്വണക്കത്തിന്റെയും അങ്ങേ അറ്റം എന്നാണ് സുജൂദിന്റെ അതിന്റെ ഡെഫിനേഷൻ. അറബി അറിയുന്നവർക്കറിയാം, ഒരു മനുഷ്യന്റെ വിനയത്തിന്റെയും കീഴടങ്ങലിന്റെയും അങ്ങേ അറ്റമാണ് അവന്റെ നെറ്റിത്തറം, അവന്റെ ശരീരത്തിലെ വിശുദ്ധമായ മുഴുവൻ സ്ഥലങ്ങളും ലോകത്തെ ആരുടെ മുമ്പിലും കുനിക്കാൻ സന്നദ്ധമല്ലാത്ത അവന്റെ നെറ്റിത്തറം, അവന്റെ മൂക്ക്, അവന്റെ കയ്യെ, അവന്റെ മുട്ടുകാല്, അവന്റെ പെരുവിരല്, ഇതെല്ലാം അവൻ അല്ലാഹുവിനു മുന്നിൽ അവൻ സമർപ്പിക്കുകയാണ്. സാഷ്ടാംഗം എന്ന അക്ഷരാർത്ഥം അതാണ് നിനക്ക് വലിയ ഭാരമായി തോന്നുന്നു. അത് എങ്ങനെയാണ് ലോകത്ത് ഇത്ര യൂതുകളിൽ നിന്ന് മോചിപ്പിക്കുന്നത്? എങ്ങനെയാണ് എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട് നമസ്കാരം കണ്ടുപോയിട്ട്,
ഈ നമസ്കാരം എന്ന് പറയുന്നത് വലിയ വിചിത്രമായ ഒന്നാണ്, വലിയ അത്ഭുതകരമായ സ്വാധീനമുള്ള ഒന്നാണ്. അപ്പൊ ഞാൻ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ വിശ്വാസം കിടക്കാനല്ല. അപ്പൊ ഇത് ആളുകളെ ഇസ്ലാമിലേക്ക് വൻതോതിൽ ആകർഷിക്കാനുള്ള കരുത്ത് ഇസ്ലാമിന്റെ ഉള്ളിൽ സ്വാഭാവികമായും. ഇതിന്റെ മറുവശം എന്ന് പറയും, ഇതിനാൽ അസ്വസ്ഥരായ ആളുകളുടെ എതിർപ്പ് അത് വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ആളുകൾ എത്ര കണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുമോ അത്ര കണ്ട് ഇസ്ലാമിന് എതിരാളികളെയും സൃഷ്ടിക്കും. ഇത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. അതുകൊണ്ടാണ് നമ്മൾ എത്ര മുത്തഖീങ്ങളായാലും ഈ പരീക്ഷ ഉണ്ടാകും, തക്വ കൂടും തോറും പരീക്ഷ കൂടും. കാരണം അപ്പോഴത്തേക്ക് മറുഭാഗത്ത് ആളുകൾ കൂടുതൽ കൂടുതലായി വരും, ആളുകൾ നഷ്ടപ്പെടും. ഈ കപ്പാസിറ്റി അള്ളാഹുവിന്റെ അനുഗ്രഹം ലോകത്ത് മറ്റൊരു ദർശനത്തിനുമില്ല. ഈ പ്രതികൂലമായ അവസ്ഥയിലും ലോകത്തെ ജോലി ആളുകൾ കടന്നുപോകുന്നത് ഇസ്ലാമിലേക്കാണ്. അതാണ് ആളുകൾ അത്ഭുതപ്പെടുന്നത്, ആളുകൾ അസ്വസ്ഥരാക്കുന്നതാണ്, അതാണ് ആളെ അസ്വസ്ഥരാക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ഇസ്ലാമിന്റെ ഉള്ളിൽ തന്നെ ഈ ഒരു പരീക്ഷണത്തിന്റെ ഈ ഒരു കണ്ടന്റ്, ഈ ഒരു എലമെന്റ് ഉള്ളിൽ തന്നെ അതിന്റെ പ്രകൃതിയിൽ തന്നെ ഉണ്ട്. നിങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ആ ശരിയായ ലോകത്തിലൂടെ സമർപ്പിക്കുകയാണെങ്കിൽ ഇസ്ലാമിന്റെ ഓരോ പോയിന്റ് ബൈ പോയിന്റ് യഥാർത്ഥത്തിൽ ആളുകളെ കൊണ്ട് ആകർഷിക്കാൻ മാത്രമുള്ള ഏകത്വത്തിന്റെ, വിനയത്തിന്റെ, സമത്വത്തിന്റെ, സാമൂഹ്യ വിമോചനത്തിന്റെ, നീതിയുടെ, ധർമ്മത്തിന്റെ ഒരുപാട് ഘടകങ്ങളുണ്ട്, ഒരുപാട് ഘടകങ്ങളുണ്ട്. പ്രത്യേകം തെറ്റിപ്പറയേണ്ട കാര്യമൊന്നുമില്ല. ചിലരൊക്കെ ഇസ്ലാമിനെ കൊണ്ട് ഹജ്ജാണ് ഇസ്ലാമിന് വേണമെന്നല്ല, അവിടെ പഠിച്ചിട്ടില്ല ഹജ്ജ്, അവിടെ ഒന്നും എടുത്ത് നമ്മൾ ഹജ്ജ് കണ്ടപ്പോൾ അവർക്ക് ഇസ്ലാമിനെ പറ്റി പഠിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഇസ്ലാമിന്റെ ഉള്ളടക്കം എന്ന് പറയുമ്പോൾ ആളുകളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കുന്ന വലിയൊരു കരുത്ത് അതിലുണ്ട്. ആ കരുത്ത് മറുഭാഗത്ത് നഷ്ടം സംഭവിക്കുന്നവരെ ഇതിലേക്ക് എതിരാളികളാക്കി തീർക്കുകയും ചെയ്യും. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ആകർഷിക്കുന്നത് പോലെ തന്നെ എതിരാളികളെ വികസിക്കുകയും ചെയ്യും. ഇസ്ലാമിന്റെ പോസിറ്റീവാണ് ഉള്ളത്. ഇസ്ലാമിന്റെ മറ്റുള്ളവരെ നമ്മുടെ തിന്മയ്ക്കെതിരെ ശക്തമായി പൊരുതുക, വിട്ടുവീഴ്ച ഇല്ലാത്ത പോരാട്ടം എന്ന് പറയുന്നത്, തിന്മയ്ക്കെതിരെയുള്ള വിട്ടുവീഴ്ച ഇല്ലാത്ത പോരാട്ടം എന്ന് പറയുന്നത്, അതും ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് ആകർഷിക്കും. തിന്മയുടെ വക്താക്കളെ ഇസ്ലാമിന്റെ എതിരാളികളാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ചരിത്രത്തിൽ യഹൂദർക്കോ ക്രൈസ്തവർക്കോ പരാജയപ്പെടുത്താൻ കഴിയാത്ത റോമാ സാമ്രാജ്യവും പേർഷ്യൻ സാമ്രാജ്യവും നാമാവശേഷമായത് ഇസ്ലാമിന്റെ മുമ്പിലാണ്. അതുകൊണ്ടാണ് അത് ശത്രുതമർഗം എന്ന് പറയുന്നത്. യഹൂദർക്കൊന്നും ഞാൻ അതിന് കഴിയില്ല, ക്രൈസ്തവർക്ക് റോമാസം തുടങ്ങാൻ കഴിയില്ല. പക്ഷേ റോമാപേക്ഷൻ സാമ്രാജ്യത്തെ നിഷ്കാസനം ചെയ്യാനുള്ള ആ പോരാട്ടത്തിന്റെ കരുത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഉള്ളടക്കമാണ്. സ്വാഭാവികമായും അവരെല്ലാവരും അവരാണല്ലോ വധിക്കുന്ന ആസൂത്രണം നടത്തിയത്, അവരാണ് മകത്തിന് ആസൂത്രണം നടത്തിയത്, അവർ നടന്നു സ്വാഭാവികമാണ്. അപ്പൊ ഇസ്ലാമിന്റെ ഈ ഒരു ഉള്ളടക്കവും ഇസ്ലാമിന്റെ പോരാട്ടം തിന്മയ്ക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പും, ഇത് രണ്ടും എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പരീക്ഷണത്തെ ക്ഷണിച്ചു വരുത്തുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ടാണ് ഇതിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടുന്നവർ യഥാർത്ഥത്തിൽ ഇത് യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകണം. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ യാഥാർത്ഥ്യത്തിന്റെ മുമ്പിൽ ലോക മുസ്ലിം സമൂഹം പിടിച്ചു നിന്നത് അവരുടെ ആസൂത്രണത്തിന്റെ മികവ് കൊണ്ടാണോ അള്ളാഹുവിന്റെ സഹായത്തിന്റെ കരുത്തു കൊണ്ടാണോ? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതിൽ പിടിച്ചിരുന്നു, ഇതിന് പോലെ പിടിച്ചിരുന്നു അതിജീവനം. ഈ പരീക്ഷണത്തിൽ ഇസ്ലാം അതിജീവിച്ചത് രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ സഹായം, സംശയമൊന്നുമില്ല. മറ്റൊന്ന്, ആസൂത്രണത്തിന്റെ മികവ്. ഇത് രണ്ടു വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. രണ്ട് പ്രധാനപ്പെട്ട, ആസൂത്രണത്തിന്റെ മികവാണോ അള്ളാഹുവിന്റെ സഹായമാണോ എന്ന് ചോദിച്ചാൽ ആസൂത്രണത്തിന്റെ മികവും അള്ളാഹുവിന്റെ സഹായവും ഈ രണ്ടും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇസ്ലാമിക സമൂഹം പിടിച്ചിരുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇടയിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ചെറിയ വീക്ഷണങ്ങൾ നമ്മുടെ ഈ പ്രശ്നത്തെ എങ്ങനെ നേരിടാമെന്നതിനെ പറ്റി മൗലികമായ യാഥാർത്ഥ്യങ്ങൾ മാറി എന്നുകൊണ്ട് നമ്മൾ ചില താൽക്കാലികമായ ഉപരിപ്ലവമായ പരിഹാരങ്ങൾ മുൻകൂട്ട് നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല. അപ്പൊ നമുക്ക് ഈ ആസൂത്രണത്തിന്റെ മികവ് എന്ന് പറയുമ്പോൾ, അള്ളാഹുവിന്റെ സഹായം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ? ഇൻഷാഅല്ലാഹ് അത് സംബന്ധിച്ച് ഞാൻ പിന്നീട് സൂചിപ്പിക്കാം. അള്ളാഹു ഏതുവിധ പരീക്ഷണ ഘട്ടത്തിലും അടിമറച്ച് നിന്നുകൊണ്ട് ഈമാൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിസന്ധികൾ തളരാതെ മുമ്പോട്ട് പോകേണ്ട കരുത്ത് നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മാർഗത്തിൽ കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു വിമോചനത്തിന്റെ വഴി തുറന്നു കൊടുക്കുമാറാകട്ടെ. വിശിഷ്യാർഹിക്കപ്പെട്ട സഹോദരന്മാരെ, ലോകത്തിലെ ഏറ്റവും പീഡിത സമുദായമായി ലോകത്ത് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്ന, ഇന്ന് ലോകവ്യാപകമായി ചർച്ചയായി മാറിയിരിക്കുന്ന, കഴിഞ്ഞയാഴ്ച നമ്മുടെയൊക്കെ
പണപ്പിരിവ് എടുത്ത് അയച്ചു കൊടുത്തു. റോഹിംഗ്യ എന്ന് പറഞ്ഞ മുസ്ലിം വ്യക്തിയെ ഉദ്ദേശിക്കുന്നില്ല, അത് അനുസ്മരിക്കാൻ ഉദ്ദേശിച്ച അവരുടെ വിമോചനത്തിന് വേണ്ടിയും നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക. പ്രാർത്ഥന മാത്രമാണോ അതോ എന്റെ അപ്പുറത്തേക്ക് വല്ലതും വേണോ എന്ന് ഇത്യാദി കാര്യങ്ങളാണ് ഇൻഷാല്ലാഹ് പിന്നീട് നമുക്ക് സംസാരിക്കുവാനുള്ളത്. അപ്പൊ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, വിമോചനത്തിന്റെ വഴി തുറന്നു കൊടുക്കാൻ, നന്മയുടെ വഴി തുറന്നു കൊടുക്കാൻ, രക്ഷയുടെ വഴി തുറന്നു കൊടുക്കാൻ, സമാധാനത്തിന്റെ വഴി തുറന്നു കൊടുക്കാനുള്ള ഒരു ദൈവികമായ ഇടപെടൽ എങ്കിലും ഉണ്ടാകട്ടെ എന്ന് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹുവിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹുദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.